ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പാഠഭാഗമാണ് വൈദ്യുത പവർ ഉൽപ്പാദനവും അതിൻ്റെ വിതരണവും. വൈദ്യുതി ഇല്ലാത്ത ഒരു സമൂഹത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ചിന്തിക്കാൻ കൂടി കഴിയില്ല. എന്നാൽ അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗം ഇന്ന് വളരെ പ്രസക്തമാണ്. ഈ പാഠഭാഗത്തിൽ നമ്മൾ എങ്ങനെയാണ് വൈദ്യുത പവർ ഉൽപ്പാദിപ്പിക്കുന്നതെന്നും അതെങ്ങനെയാണ് നമ്മുടെ വീടുകളിലേക്കും മറ്റും വിതരണം ചെയ്യുന്നതെന്നും മനസ്സിലാക്കാം. ഈ ചിത്രം നോക്കൂ. ഇതിൽ എന്താണ് പറയുന്നത്? നിർത്താതെ പെയ്ത മഴയിൽ ഡാമുകൾ നിറയുന്നു. ഈ വർഷം ലോഡ് ഷെഡിംഗ് വേണ്ടിവരില്ല. ഇടുക്കി ഡാം നിറഞ്ഞു. ആവശ്യമായ വൈദ്യുതോത്പാദനം സാധ്യമാണ്. മഴയുടെ അളവും വൈദ്യുതി ഉത്പാദനവും തമ്മിൽ എന്താണ് ബന്ധം? നമ്മുടെ സംസ്ഥാനത്തിൽ പ്രധാനമായും വൈദ്യുതി ഉത്പാദനത്തിനായി ആശ്രയിക്കുന്നത് ജലവൈദ്യുത നിലയങ്ങളെയാണ്. എന്താണ് ജലവൈദ്യുത നിലയങ്ങൾ? നമുക്ക് നോക്കാം. ഉയരത്തിൽ കെട്ടിനിർത്തിയ ജലം, അതായത് ഡാമിലെ ജലം, കുഴലുകളിൽ നിന്നോ മറ്റ് ചാലുകളിൽ നിന്നോ ഒഴുക്കിക്കൊണ്ടുവന്ന് അതിൻ്റെ ഗതികോർജം ഉപയോഗിച്ച് ജനറേറ്ററിലെ ടർബൈൻ കറക്കി വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകൾ, അതായത് വൈദ്യുത നിലയങ്ങളാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകൾ. നമ്മുടെ സംസ്ഥാനത്ത് ഇതുകൂടാതെ മറ്റേതെല്ലാം രീതിയിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. താപോർജം ഉപയോഗിച്ച് ജലം തിളപ്പിച്ച് അതിൻ്റെ നീരാവിയുടെ ഗതികോർജം ഉപയോഗിച്ച് ജനറേറ്ററുകളിലെ ടർബൈൻ കറക്കിയും നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. അത്തരം പവർ സ്റ്റേഷനുകളാണ് തെർമൽ പവർ സ്റ്റേഷനുകൾ. വിവിധ തരത്തിലുള്ള വൈദ്യുത നിലയങ്ങൾ ഉണ്ടെങ്കിലും ഇതിനെല്ലാം ഉള്ള അടിസ്ഥാനമായ പ്രവർത്തനം ഒരേപോലെയാണ്. അതായത് ഏത് വൈദ്യുത നിലയമായാലും അവിടുത്തെ ജനറേറ്ററിൻ്റെ ഘടന എല്ലാം ഒരുപോലെയാണ്. ഒരു ജനറേറ്ററിൻ്റെ ഡയഗ്രാമാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ജനറേറ്ററുകളിലെ ഫീൽഡ് കാന്തമായ വൈദ്യുത കാന്തങ്ങൾക്ക് DC വൈദ്യുതി കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സഹായക ജനറേറ്ററുകളെ നമ്മൾ എക്സൈറ്ററുകൾ എന്ന് പറയുന്നു. അതായത് എക്സൈറ്ററുകൾ എന്ന സഹായ ജനറേറ്ററുകൾ DC വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഈ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വൈദ്യുത കാന്തങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിനിടയിൽ കൂടി കോയിലുകൾ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും, അതായത് AC വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ജനറേറ്ററിനെ നമുക്ക് രണ്ട് ഭാഗങ്ങളാക്കി തരംതിരിക്കാം, സ്റ്റേറ്ററും റോട്ടറും. പവർ ജനറേറ്ററുകളിലെ കറങ്ങുന്ന ഭാഗത്തെ റോട്ടർ എന്ന് പറയുന്നു. അതേപോലെ നിശ്ചലമായിരിക്കുന്ന ഭാഗത്തെ സ്റ്റേറ്റർ എന്നും പറയുന്നു. പവർ ജനറേറ്ററുകളിൽ ഉപയോഗിക്കുന്ന ആർമേച്ചറിൻ്റെ ഭാരം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആർമേച്ചർ സ്റ്റേറ്ററായാണ് സാധാരണ ഉപയോഗിക്കുക. രണ്ട് തരത്തിലുള്ള ജനറേറ്ററുകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, സിംഗിൾ ഫേസ് ജനറേറ്ററും 3-phase ജനറേറ്ററും. സിംഗിൾ ഫേസ് ജനറേറ്ററിൻ്റെ ഒരു ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചിത്രം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, സിംഗിൾ ഫേസ് ജനറേറ്ററുകളിൽ നിന്നും രണ്ട് ലൈനുകളാണ് വരുന്നത്. ഗാർഹിക ആവശ്യങ്ങൾക്കും കടകളിലും മറ്റും ചെറിയ തോതിലുള്ള വൈദ്യുത ഉത്പാദനത്തിനാണ് ഇവ ഉപയോഗിക്കാറ്. ഇനി നമുക്ക് 3-phase ജനറേറ്റർ എന്താണെന്ന് നോക്കാം. ഒരു 3-phase ജനറേറ്ററിൻ്റെ ഡയഗ്രാമാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇത് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഒരു 3-phase ജനറേറ്ററിൽ നിന്നും 3 phase ലൈനുകളും ഒരു ന്യൂട്രൽ ലൈനുകളും വരുന്നു. ഒരു 3-phase ജനറേറ്ററിൽ ഒരു ജോഡി കാന്തിക ധ്രുവങ്ങൾക്കുമിടയിൽ പരസ്പരം 120 കോണിൽ 3 സമാനമായ ആർമേച്ചർ ചുരുളുകൾ ഉണ്ട്. ഇതിൽ വൈദ്യുത കാന്തം കറക്കുമ്പോൾ നമുക്ക് 3 phase മൂന്ന് വ്യത്യസ്ത വൈദ്യുതികൾ ലഭിക്കുന്നു. ഇതുകൊണ്ട് ഇവയെ 3-phase ജനറേറ്ററുകൾ എന്ന് പറയുന്നു. ജനറേറ്ററുകളിൽ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി എങ്ങനെയാണ് നമ്മുടെ വീടുകളിലേക്കും കടകളിലേക്കും മറ്റും എത്തിക്കുന്നത്? ഇതിൻ്റെ ഒരു ഡയഗ്രമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ ആവശ്യമായ വോൾട്ടേജ് 230 volts ആകുന്നു. എന്നാൽ എന്തിനാണ് ആദ്യം ജനറേറ്ററുകളിൽ ഉൽപ്പാദിപ്പിച്ച 11 kW, പിന്നീട് പവർ ട്രാൻസ്ഫോമർ വഴി 220 kV ആയി ഉയർത്തിയത്? കൂട്ടുകാർ ചിന്തിച്ചു നോക്കൂ. ജനറേറ്ററുകളിൽ നിന്നും നമ്മുടെ വീടുകളിലേക്ക് വൈദ്യുത കമ്പികളിലൂടെയാണല്ലോ കടത്തി വരുന്നത്. അപ്പോൾ ഇത്തരം വൈദ്യുത കമ്പികളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ
അതിൻ്റെ ഫലമായി താപമായി ഊർജം നഷ്ടപ്പെടുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഈ ഊർജ നഷ്ടം അതിലെ വൈദ്യുത പ്രവാഹത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ ആനുപാതികമായിരിക്കും എന്നും കൂട്ടുകാർക്കറിയാമല്ലോ. അപ്പോൾ ഈ ഊർജ നഷ്ടം കുറക്കാൻ എന്ത് ചെയ്യണം? വൈദ്യുതി പ്രവാഹം കുറക്കണം, അതായത് കറണ്ട് കുറക്കണം. കറണ്ട് കുറക്കാനുള്ള ഒരു വഴിയാണ് വോൾട്ടേജ് കൂട്ടുക എന്നത്. അതുകൊണ്ടാണ് പവർ ട്രാൻസ്ഫോമറുകളിൽ വോൾട്ടേജ് ഉയർത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുവഴി ഊർജ നഷ്ടം ലഘൂകരിക്കാൻ നമുക്ക് സാധിക്കും. ഇനി നമുക്ക് സ്റ്റാർ കണക്ഷൻ രീതി എന്താണെന്ന് നോക്കാം. സ്റ്റാർ കണക്ഷൻ രീതിയുടെ ഒരു ഡയഗ്രാമാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. വിതരണ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ സ്റ്റാർ കണക്ഷൻ രീതിയിലാണ് കമ്പികൾ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു ന്യൂട്രൽ ലൈനും മൂന്ന് ഫേസ് ലൈനുകളും വരുന്നത് നമുക്ക് കാണാം. നമ്മുടെ വീടുകളിലേക്ക് വരുന്ന കമ്പികൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ഇതിൽ ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനുമാണ് ഉള്ളത്. ഒരു ന്യൂട്രൽ ലൈനും ഫേസ് ലൈനും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 230 വോൾട്ട് ആകുന്നു. എന്നാൽ രണ്ട് ഫേസ് ലൈനുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 400 ആകുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് കൂട്ടുകാർ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കും. നമ്മുടെ വീടുകളിൽ വൈദ്യുത ഉപകരണങ്ങൾ ശ്രേണി രീതിയിലാണോ അതോ സമാന്തര രീതിയിലാണോ കണക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. സമാന്തര രീതിയിൽ കണക്ട് ചെയ്താൽ നമുക്ക് പല നേട്ടങ്ങൾ ഉണ്ടാകും, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സമാന്തരമായ രീതിയിൽ കണക്ട് ചെയ്താൽ ഓരോ ഉപകരണവും നമുക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാം. എന്നാൽ ശ്രേണി രീതിയിൽ കണക്ട് ചെയ്താലോ, ഏതെങ്കിലും ഒരു ഉപകരണം ഓഫാക്കിയാൽ എല്ലാ ഉപകരണങ്ങളിലേക്കുമുള്ള വൈദ്യുതി നിലയ്ക്കുന്നതായി നമുക്ക് ഈ സർക്യൂട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ എല്ലാ ഉപകരണങ്ങൾക്കും ഒരേ പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുവാൻ സമാന്തര ശ്രേണിയിലുള്ള സമാന്തര രീതിയിലുള്ള സർക്യൂട്ടുകൾ ഉപകരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ വൈദ്യുതോപകരണങ്ങൾ സമാന്തര രീതിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. വീടുകളിൽ വൈദ്യുതോപകരണങ്ങൾ സമാന്തരമായാണ് ഘടിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ എല്ലാ ഉപകരണങ്ങൾക്കും ഒരേ പൊട്ടൻഷ്യൽ വ്യത്യാസവും ആവശ്യമായ വൈദ്യുത പ്രവാഹവും ലഭിക്കുന്നു. ഓരോ ഉപകരണങ്ങളും സ്വതന്ത്രമായി പ്രവർത്തിപ്പിക്കുവാനും സാധിക്കുന്നു. ഇനി നമുക്ക് 2-പിൻ പ്ലഗുകളും 3-പിൻ പ്ലഗുകളും എന്താണെന്ന് നോക്കാം. ചിത്രത്തിൽ 2-പിൻ പ്ലഗ് ഉപയോഗിക്കുന്ന ഒരു ഇസ്തിരിപ്പെട്ടിയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പിൻ ഫേസ് ലൈനുമായും മറ്റേത് ന്യൂട്രൽ ലൈനുമായും ബന്ധപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അഥവാ ഇൻസുലേഷൻ തകരാറ് മൂലം ഏതെങ്കിലും ലൈൻ ഉപകരണത്തിൻ്റെ ലോഹ ചട്ടക്കൂടുമായി ബന്ധത്തിൽ വന്നാൽ ഈ ലോഹ ചട്ടക്കൂടുമായി അതായത് ഈ ലോഹ ചട്ടക്കൂട് സ്പർശിക്കുന്നത് വഴി ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് വൈദ്യുതാഘാതം ഏൽക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ 2-പിൻ പ്ലഗുകൾ ഉപയോഗിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ വലിയ അപകടത്തിന് കാരണമാകും. 2-പിൻ പ്ലഗുകളുടെ ഈ പരിമിതി പരിഹരിക്കുവാൻ വേണ്ടി നമ്മൾ 3-പിൻ പ്ലഗുകൾ ഉപയോഗിക്കുന്നു. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 3-പിൻ സംവിധാനമുള്ള ഒരു ഇസ്തിരിപ്പെട്ടിയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചിത്രം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് 2-പിൻ പ്ലഗ് സംവിധാനത്തിൽ നിന്നും വ്യത്യസ്തമാണ്. 3-പിൻ സംവിധാനത്തിൽ 3-ാമത്തെ പിൻ ഉപകരണത്തിന്റെ ചട്ടക്കൂടിനെ എർത്ത് ലൈനുമായി ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതുമൂലം അഥവാ ലോഹ ചട്ടക്കൂടുമായി ബന്ധം വന്നാലും വൈദ്യുതി എർത്ത് ലൈനിലൂടെ പ്രവഹിക്കുകയും അതുമൂലം ഉപഭോക്താവിനെ വൈദ്യുത ആഘാതത്തിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ചിത്രം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം 3-പിൻ സംവിധാനത്തിന്റെ ഉള്ളിൽ ഒരു ഫ്യൂസ് കാണാം. അതായത് എർത്ത് ലൈനിലൂടെ കൂടുതൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഈ ഫ്യൂസ് പ്രവർത്തിക്കുകയും വൈദ്യുത പ്രവാഹം നിലയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ 3-പിൻ സംവിധാനമാണ് കൂടുതൽ സുരക്ഷിതം. ഇനി നമുക്ക് വൈദ്യുത പവർ എങ്ങനെയാണ് അളക്കുന്നതെന്ന് നോക്കാം. വൈദ്യുത പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. വൈദ്യുത പവറിന്റെ വ്യാവസായിക യൂണിറ്റാണ് കിലോ വാട്ട് അവർ. എന്താണ് കിലോ വാട്ട് അവർ നമുക്ക് നോക്കാം.
1000 വാട്ട് പവർ ഉള്ള ഒരു ഉപകരണം ഒരു മണിക്കൂർ പ്രവർത്തിപ്പിക്കുമ്പോൾ വിനിയോഗിക്കുന്ന ഊർജമാണ് 1 kWh. അതായത് കിലോവാട്ട് അവർ സമം പവർ വാട്ടിൽ ഗുണിക്കണം സമയം മണിക്കൂറിൽ ഹരിക്കണം 1000. നമുക്ക് ഒരു ചോദ്യം ചെയ്ത് ഈ സമവാക്യം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. ചോദ്യം ഇതാണ്. 100 volts പ്രവർത്തിക്കുന്ന ഒരു ബൾബിലൂടെ 0.1 ആമ്പിയർ വൈദ്യുതി പ്രവഹിക്കുന്നു എങ്കിൽ ഒരു യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുവാൻ ഈ ഉപകരണം എത്ര മണിക്കൂർ പ്രവർത്തിക്കണം? ആദ്യം നമുക്ക് ബൾബിൻ്റെ പവർ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. പവർ എന്നാൽ വോൾട്ടേജ് വ്യത്യാസം ഗുണിക്കണം വൈദ്യുത പ്രവാഹ തീവ്രത, അതായത് V × I, അതായത് 100 × 0.1 = 10 watts. നമുക്കറിയാം ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ 1 kWh ആണ്, അതായത് 1000 × 3600 J. ഇനി എനർജി എന്ന് വെച്ചാൽ പവർ ഗുണം സമയം ആകുന്നു, അതായത് E = P × T. അതായത് സമയം കണ്ടുപിടിക്കാൻ നമുക്ക് എനർജിയെ പവർ കൊണ്ട് ഹരിച്ചാൽ മതിയാകും. അതായത് T = 1 kWh × 100 hours എന്ന് ലഭിക്കും. വൈദ്യുത പവറിൻ്റെ ഉത്പാദനവും അതിൻ്റെ വിതരണത്തെയും കുറിച്ച് കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി.